ഹലോ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നന്നായി പഠിച്ച ടോപ്പിക് ആയിരിക്കും, പക്ഷേ എക്സാമിന് ചോദിച്ചപ്പം അത് എഴുതാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എന്തായാലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിലുള്ള കൺസെപ്റ്റ് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ എന്തെങ്കിലും ക്ലാസ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് അത് ഒരു റിവിഷൻ പോലെ ആ ഒരു ടോപ്പിക്ക് കാണാവുന്നതാണ്. കാരണം നമ്മളിങ്ങനെ ചുമ്മാ വായിച്ച് പഠിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഒരു വിഷ്വൽ ഇമ്പാക്റ്റും ഒരു ഓഡിറ്ററി ഇമ്പാക്റ്റും കിട്ടുക നമ്മളൊരു ക്ലാസ് കാണുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ നന്നായിട്ട് മനസ്സിലായ ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതൊരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു വിഷ്വൽ ഇമേജും ഒരു ഓഡിറ്ററി ഇമ്പാക്റ്റും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കുന്ന ടോപ്പിക്സ് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അതിൻ്റെ അടുത്ത് കുറച്ച് റഫ് പേജസ് വെക്കുക. ഇന്ന് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഈവൻ ബയോളജി ആണെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. നോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തന്നെ നോട്ട് വായിക്കുന്ന സമയത്ത് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും റിവിഷൻ ചെയ്യുന്ന സമയത്ത്. ഇനി അതുപോലെ നോട്ട് ഉണ്ടാക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ച് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഴുതുക, ചുമ്മാ എഴുതുക. കാരണം നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അതൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് നന്നായി ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു, എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ചെറിയ എക്സാം പോലെ കണ്ടക്ട് ചെയ്യുക ഒരു ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്തുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ നോക്കുക, ആ ഒരു ഫോമാറ്റിലല്ല എഴുതേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മളൊരു എക്സാം പോലെ 15 ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആൻസർ നോക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ അടുത്തുനിന്ന് എന്തായാലും നമുക്ക് ഫുള്ള് റൈറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിച്ച ടോപ്പിക്കാണല്ലോ, എനിക്കിത് ശരിയാക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, കാരണം നമ്മുടെ ലക്ഷ്യം ഈ ഒരു ചെറിയ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം ഇതിൽ നിന്നുള്ള തെറ്റുകളൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് നീറ്റ് എക്സാമിന് നമുക്ക് ബെസ്റ്റ് സ്കോറ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചെറിയ എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞു നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം ചെറിയ എക്സാംസിന് ഫസ്റ്റ് റാങ്ക് അടിക്കുക എന്നുള്ളതല്ല നമ്മുടെ എയിം. നമ്മുടെ എയിം അവസാനത്തെ നീറ്റ് എക്സാമിന് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം വർക്ക് ചെയ്തിട്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം എഴുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും മാക്സിമം റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ചെറിയ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ ഉണ്ടാവും. ഈ തെറ്റുകൾ ഈ തിയറിയിൽ എവിടെയാണെന്ന് നോക്കുക, എന്നിട്ട് അത് ഒന്നും കൂടി പഠിക്കുക. എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക്, അങ്ങനെ കറക്റ്റ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നമുക്ക് നന്നായി പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സ് വരും, അത് കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഇതുപോലെ തന്നെ 3 സബ്ജക്റ്റും പഠിക്കുക. ഇപ്പോൾ ബയോളജിക്കാണെങ്കിൽ പോലും പലരും തിയറി ഇങ്ങനെ വായിച്ചു പോവുക ചെയ്യുക, പക്ഷേ ബയോളജിക്കാണെങ്കിൽ പോലും ജസ്റ്റ് വെറുതെ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് പോവുക, എന്നിട്ട് ലാസ്റ്റ് ഇത് കറക്റ്റാണോ അല്ലേന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചെടുത്ത് എവിടെ മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ തെറ്റ് പറ്റിയ കാര്യം ഒന്നും കൂടി നോക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നടത്തുന്ന, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവിടെ നടത്തുന്ന എല്ലാ എക്സാംസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ പലരും പറയുന്ന കാര്യമാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എക്സാം എഴുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കരുത്. ആ ഒരു എക്സാമിൽ നമുക്ക് മാർക്ക് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നീറ്റ് എക്സാമിൽ നല്ല റിസൾട്ട് കിട്ടലാണ് നമ്മുടെ എയിം. അപ്പോൾ ആ ഒരു എക്സാമിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ എക്സാം നന്നായി എഴുതിയ കുട്ടിയായിരിക്കും നിങ്ങൾക്കാളും മാർക്ക് നീറ്റിന് സ്കോർ ചെയ്യുക. അപ്പോൾ നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ആ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ആ എക്സാമിനെ യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ അയ്യോ എന്നെക്കാളും റാങ്ക് മറ്റു പലർക്കും കൂടുതൽ കിട്ടിയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് അവരെന്നെക്കാളും കൂടുതൽ പഠിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ നെർവസ് ആവാതെ നമ്മൾ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഓരോ മോക്ക് എക്സാംസിനെയും കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർത്തിരിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ ഏറ്റവും മറന്നു പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഡെയിലി അതിലൂടെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നെയോ ആ കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം. പലരും സ്റ്റിക്ക് ചെയ്ത് വെക്കും, പിന്നെ അതൊന്നും തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ആവരുത്. ഈ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പിന്നെയും നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ ഡെയിലി നമ്മളത് കാണുന്ന സമയത്ത് നമുക്കത് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാരണം നമുക്ക് ഓർത്തിരിക്കാനുള്ള മെമ്മറി കൂടും. എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്. ഈ മെമ്മറി റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പം പഠിച്ച ചില കാര്യങ്ങൾ മറന്നുപോകും. പക്ഷേ റിവിഷൻ ചെയ്യുന്നതോടുകൂടിയാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തിരിക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, ഒരു 2 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എക്സാം വന്നു, നമ്മളത് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ എക്സാംസിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നതെല്ലാം വൃത്തിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.